നമസ്കാരം, ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം. സറല്ലാഹ് റെസിഡൻസ് എന്ന സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു സംഘം ഇന്ത്യയിലെ ഇസ്രായേൽ എംബസിക്ക് സമീപം നടന്ന സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ന്യൂഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് സമീപം സ്ഫോടനമുണ്ടായ സംഭവത്തിൽ പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. സ്ഫോടനം നടന്ന സ്ഥലത്തിന് സമീപമുള്ള CCTVയിൽ പ്രതികളെന്ന് സംശയിക്കുന്ന രണ്ടു പേരുടെ ദൃശ്യങ്ങൾ ലഭിച്ചതായും അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. അവരുടെ നീക്കങ്ങൾ കണ്ടെത്തി പിടികൂടാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. എംബസിയിലേക്കുള്ള പ്രതികളുടെ റൂട്ട് മാപ്പ് കണ്ടെത്തുന്നുണ്ടെന്നും അവരുടെ കൂട്ടാളികളെ കണ്ടെത്തുന്നതിനുമായി സമീപത്തെ CCTVയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഡൽഹി പോലീസ് ശേഖരിച്ച് വിശകലനം ചെയ്തു വരികയാണ്. ഇസ്രായേൽ എംബസിയുടെ അംബാസിഡറെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു കത്തും സംഭവസ്ഥലത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇസ്രായേൽ പതാകയിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു കത്ത് കണ്ടെത്തിയത്. ഇംഗ്ലീഷിൽ എഴുതിയ കത്തിൽ ഗാസയിലെ ഇസ്രായേലിന്റെ നടപടികളെ കുറിച്ച് സംസാരിക്കുകയും പ്രതികാരം പരാമർശിക്കുകയും ചെയ്യുന്നു. സറല്ലാഹ് റെസിഡൻസ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു സംഘം സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതായാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുന്നത്. അതേസമയം ഇസ്രായേൽ എംബസിക്ക് സമീപം ചൊവ്വാഴ്ചയുണ്ടായ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ പൌരന്മാർക്ക് യാത്രാ നിർദ്ദേശവുമായി ഇസ്രായേൽ രംഗത്തെത്തി. ഇസ്രായേൽ ദേശീയ സുരക്ഷാ കൗൺസിലാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്ഫോടനം ഒരു ഭീകരാക്രമണം ആയിരിക്കാമെന്നും കൗൺസിൽ പറഞ്ഞു. ന്യൂഡൽഹിയിലെ ചാണക്യപുരി നയതന്ത്ര എൻക്ലേവിലെ ഇസ്രായേൽ എംബസിക്ക് സമീപം ചൊവ്വാഴ്ച വൈകിട്ടാണ് സ്ഫോടനമുണ്ടായത്. വൈകിട്ട് 5:48 എംബസിക്ക് സമീപം സ്ഫോടനം നടന്നതായാണ് സ്ഥിരീകരണം. ഡൽഹി പോലീസും സുരക്ഷാ സംഘവും സ്ഥിതിഗതികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇസ്രായേൽ എംബസി വക്താവ് ഗൈനിറിനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി PTI റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ സംഘടനയുടെ കൂടുതൽ വിശദ വിവരങ്ങൾ ഇതുവരെ പുറത്തുവന്നിട്ടില്ല. ഇതിനു മുൻപ് ഈ സംഘടന ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം നടത്തിയിട്ടുണ്ടോ എന്നതിലും വ്യക്തതയില്ല. കൂടുതൽ വിശദമായ അന്വേഷണത്തിൽ കൂടി മാത്രമേ സ്ഫോടനത്തിന്റെ വിശദ വിവരങ്ങൾ പുറത്തുവരൂ. നേരത്തെ RBI, HDFC ബാങ്ക്, ICICI ബാങ്ക് എന്നിവയുടെ ഓഫീസുകൾ ആക്രമിക്കുമെന്ന് റിസർവ് ബാങ്കിന് ഭീഷണി ഇമെയിൽ ലഭിച്ചതായി മുംബൈ പോലീസ് അറിയിച്ചിരുന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും RBI ഗവർണർ ശക്തികാന്ത ദാസും രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ഭീഷണി സന്ദേശം അയച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30 മുംബൈയിലെ 11 സ്ഥലങ്ങളിലായി 11 ബോംബാക്രമണങ്ങൾ ഉണ്ടാകുമെന്നാണ് മെയിലിൽ ഭീഷണി. തപാലിൽ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം പോയി അന്വേഷണം നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ലെന്ന് മുംബൈ പോലീസ് പറഞ്ഞു. ഇമെയിൽ വിലാസത്തിൽ ഖിലാഫത്ത് ഇന്ത്യ എന്ന ഉപഭോക്തൃനാമം ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിയിൽ നിർമ്മല സീതാരാമനും ശക്തികാന്ത ദാസും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് മെയിലിൽ അവകാശപ്പെടുന്നത്. എംബസിയിൽ സ്ഫോടനം നടത്തിയ സംഘം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ തിരിക്കാനാണോ ഇത്തരമൊരു കത്തെഴുതിയതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു.